അപ്പോൾ നമ്മൾ ഇന്ന് സൈക്കോളജിയുടെ പഠന വിന്യാസം അല്ലെങ്കിൽ പഠന പ്രസരണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പഠന വിന്യാസം അല്ലെങ്കിൽ പഠന പ്രസരണം എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ ഒരു പഠനത്തിൻ്റെ പ്രധാന ഘടകം, ഒരു പഠനത്തിൽ പ്രധാന ഘടകം എങ്ങനെ പഠിക്കാം എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത് പഠന വിന്യാസം എന്ന് പറയുക. അപ്പം ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് അല്ലെ പഠനം എന്ന് പറയുന്നത്. എങ്ങനെ പഠനത്തിൻ്റെ പ്രധാന ഘടകം നമുക്ക് എങ്ങനെ പഠിക്കാം എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത് പഠന വിന്യാസം അല്ലെങ്കിൽ പഠന പ്രസരണം എന്നൊക്കെ പറയുന്നത്. ഇനി ഈ പഠന വിന്യാസം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്, ആവിഷ്കരിച്ചത് ആരാണ്? പഠന വിന്യാസം എന്ന ആശയം ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് എച്ച് എഫ് ഹാർലോയാണ് പഠന വിന്യാസം എന്ന ഒരു ആശയം ആദ്യമായിട്ട് ആവിഷ്കരിച്ചത്. ഇനി ഈ പഠന വിന്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടിക്ക് വിദ്യാലയത്തിന് പുറത്ത്, കുട്ടി വിദ്യാലയത്തിൽ നിന്ന് നേടുന്നതിനും അപ്പുറം വിദ്യാലയത്തിൻ്റെ പുറത്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവിത സ്ഥിതിഗതികൾ അഭിമുഖീകരിക്കാനായിട്ട് സഹായകമാകുന്നത് എന്താണ്? ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. അപ്പം കുട്ടിക്ക് വിദ്യാലയത്തിന് പുറത്ത് എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ജീവിത സ്ഥിതിഗതികൾ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിലൂടെയാണ്. ഇനി ഈ പഠന പ്രസരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട് 5 സിദ്ധാന്തങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് സിദ്ധി മനഃശാസ്ത്രം അല്ലെങ്കിൽ തിയറി ഓഫ് ഫോമൽ ഡിസിപ്ലിൻ. സിദ്ധി മനഃശാസ്ത്രം അല്ലെങ്കിൽ തിയറി ഓഫ് ഫോമൽ ഡിസിപ്ലിൻ എന്ന് പറയും. എന്താണ് സിദ്ധി മനഃശാസ്ത്രം? ഇനി അടുത്തത് സാരൂപ്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ തിയറി ഓഫ് ഐഡൻറ്റിക്കൽ കമ്പോണൻസ്. നെക്സ്റ്റ് അന്തർദൃഷ്ടി സിദ്ധാന്തമാണ്. അത് തിയറി ഓഫ് ഇൻസൈറ്റ് ആണ് അല്ലെങ്കിൽ അന്തർദൃഷ്ടി ഉൾക്കാഴ്ചയാണ്, ഇൻസൈറ്റ് ആണ് അന്തർദൃഷ്ടി സിദ്ധാന്തം. അത് അടുത്തത് സാമാന്യ തത്വ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ജനറലൈസേഷൻ. നെക്സ്റ്റ് ആദർശ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ഐഡിയൽസ്. ഇങ്ങനെ 5 സിദ്ധാന്തങ്ങളാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇനി സിദ്ധി മനഃശാസ്ത്രം, സാരൂപ്യ സിദ്ധാന്തം, അതുപോലെ അന്തർദൃഷ്ടി സിദ്ധാന്തം, സാമാന്യതത്വ സിദ്ധാന്തം, ആദർശ സിദ്ധാന്തം. ഇങ്ങനെ 5 സിദ്ധാന്തങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതാണ് സിദ്ധി മനഃശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിയറി ഓഫ് ഫോർമൽ ഡിസിപ്ലിൻ എന്ന് പറയും. ഇപ്പോൾ നമുക്കറിയാം കവികളുടെ വാക്യങ്ങൾ നമ്മളെങ്ങനെയാണ്, എന്തിനെയാണ് പരിപോഷിപ്പിക്കുന്നത്? നമ്മുടെ സ്മൃതിയെ അല്ലേ, സ്മരണയെ അല്ലെങ്കിൽ സ്മൃതിയെയാണ് പരിപോഷിപ്പിക്കുന്നത്. ഇനി ജോമെട്രി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? യുക്തി ചിന്തയെ പരിപോഷിപ്പിക്കുന്നതാണ് ജോമെട്രി. അലങ്കാരശാസ്ത്രം എന്തിനാണ് പരിപോഷിപ്പിക്കുന്നത്? ഭാവനയാണ് അല്ലേ. ജ്യോതിഷം എന്ന് പറയുന്നത് എന്തിനെയാണ് ഉൾക്കാഴ്ചയെ പരിപോഷിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കഴിവുകളെയാണ് എന്ത് ചെയ്യുന്നത്, പരിപോഷിപ്പിക്കുന്നത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഏത്? സിദ്ധി മനഃശാസ്ത്രം എന്ന. ഓരോ സിദ്ധികളെ, നമുക്കുള്ള ഓരോ സിദ്ധികളെ ഓരോരോ കാര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് ഏത്? സിദ്ധി മനഃശാസ്ത്രം അല്ലെങ്കിൽ തിയറി ഓഫ് ഫോർമൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അടുത്തതാണ് സാരൂപ്യ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഇ എൽ തോണ്ടേക്കാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നിരീക്ഷണം, പരീക്ഷണം, ആലേഖനം എന്നിവയിലൂടെ സാരൂപ്യം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്തിട്ട് ഒരേപോലെയുള്ള അല്ലെ തമ്മിലുള്ള ബന്ധങ്ങൾ കണ്ടുപിടിക്കുക, സാരൂപ്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഒരേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്തുള്ള പൊതുവായ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാം, പഠന പ്രസരണം വേഗത്തിൽ നടക്കുമെന്നാണ് ഈ സാരൂപ്യ സിദ്ധാന്തത്തിൽ പറയുന്നത്. അതായത് നമ്മൾ നിരീക്ഷിച്ചും പരീക്ഷിച്ചും ആലേഖനത്തിലൂടെയും നമ്മൾ വസ്തുക്കളുടെ സാരൂപ്യങ്ങൾ കണ്ടുപിടിക്കുക അല്ലെ സാമ്യതകൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പഠന പ്രസരണം എളുപ്പമാകുമെന്ന് പറയുന്ന സിദ്ധാന്തമാണ് സാരൂപ്യ സിദ്ധാന്തം. മൂന്നാമത്തതാണ് അന്തർദൃഷ്ടി സിദ്ധാന്തം. ഇതിൽ പറയുന്നത് നമുക്ക് കുട്ടിക്ക് ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനുള്ളൊരു അവസരം കൊടുക്കുക, കുട്ടിക്ക് ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനുള്ളൊരു സാഹചര്യം കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് അപ്പോൾ എന്ത് ലഭിക്കും, ഒരു ഉൾക്കാഴ്ച ഉണ്ടാകും അല്ലെ. കുട്ടി സ്വന്തമായിട്ട് ചിന്തിക്കുന്നതിലൂടെ കുട്ടിക്ക് ഒരു ഉൾക്കാഴ്ച, ഇൻസൈറ്റ് ഉണ്ടാകും. ഇതിൻ്റെ ഫലമായിട്ട് പ്രശ്നപരിഹാരത്തിനുള്ള നൈപുണികൾ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുകയും പഠന പ്രസരണം വേഗത്തിലാവുകയും ചെയ്യും.
അപ്പോൾ അന്തർദൃഷ്ടി സിദ്ധാന്തത്തിൽ പറയുന്നത് ക്രിയാത്മകമായി ചിന്തിക്കാനുള്ള അവസരം കുട്ടിക്ക് ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അവിടെ കുട്ടിക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുകയും ആ ഉൾക്കാഴ്ച പ്രശ്നപരിഹരണത്തിന് എന്താണ് നൈപുണി രൂപപ്പെടുക, പ്രശ്നപരിഹാരത്തിനുള്ള നൈപുണി രൂപപ്പെടുകയും കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, പഠന പ്രസരണം വേഗത്തിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് സാമാന്യ തത്വ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവിഷ്കർത്താവ് ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് എച്ച് ജൂഡാണ് സാമാന്യ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇതിൽ പറയുന്നത് കുട്ടിയെ ആദ്യം എന്ത് പഠിപ്പിക്കണമെന്ന് പറയുന്നു, സാമാന്യ തത്വം. ഏതൊരു കാര്യത്തിൻ്റെയും ഒരു സാമാന്യ തത്വം കുട്ടിക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ അതിനുശേഷം പുതിയ സാഹചര്യത്തിൽ അവർ പ്രയോഗിച്ചാൽ പഠന പ്രസരണം വേഗത്തിലാകുമെന്ന് പറയുന്നതാണ് സാമാന്യ തത്വ സിദ്ധാന്തം. അതായത് ഒരു സാമാന്യ തത്വം പഠിപ്പിച്ചതിന് ശേഷം ആണ് പുതിയ സാഹചര്യത്തിൽ അവ പ്രയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സിദ്ധാന്തമാണ് സാമാന്യ തത്വ സിദ്ധാന്തം. നെക്സ്റ്റ് ആദർശ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ഐഡിയൽസ്. ഈ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് പ്രൊഫസർ ബാഗ്ലിയാണ് ആദർശ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പഠന വിഷയം അല്ലെങ്കിൽ ഒരു ആശയം കുട്ടിയെ പഠിപ്പിക്കണം, അപ്പോൾ അത് വിശേഷ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനും നല്ലത് ആദർശ രൂപത്തിൽ അല്ലെങ്കിൽ ആദർശ രൂപം ഒരു ആശയം കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ആദർശ രൂപത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പഠന പ്രസരണം നടക്കുമെന്ന് പറയുന്ന അഭിപ്രായപ്പെട്ടതാണ് പ്രൊഫസർ ബാഗ്ലി അല്ലെങ്കിൽ ആദർശ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ആദർശ സിദ്ധാന്തത്തിൽ എന്തോ പറയുന്നത്, അതായത് ഒരു ആശയം വിശേഷ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനേലും നല്ലത് ആദർശ രൂപത്തിൽ അവതരിപ്പിക്കുമ്പം പഠന പ്രസരണം വേഗത്തിലാകുമെന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഏത്, ആദർശ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠന പ്രസരണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ 5 സിദ്ധാന്തങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ പഠന വിന്യാസം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നൊരു ആശയം കൊണ്ടുവന്നത് ആരാണ്, എച്ച് എഫ് ഹാർലോയാണ്. എന്താണ് ഈ പഠന വിന്യാസം എന്ന് പറയുന്നത്, അതായത് പഠനത്തിൻ്റെ പ്രധാന ഘടകം എങ്ങനെ പഠിക്കാമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഏത്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ 5 സിദ്ധാന്തങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ്, സിദ്ധിമനഃശാസ്ത്രമുണ്ട്, സാരൂപ്യ സിദ്ധാന്തം, അന്തർദൃഷ്ടി സിദ്ധാന്തം, സാമാന്യ തത്വ സിദ്ധാന്തം, ആദർശ സിദ്ധാന്തം എന്നിങ്ങനെ 5 സിദ്ധാന്തങ്ങളാണ് ഇതിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് കാണും വരെ താങ്ക്.